ഞാൻ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴേ പിന്നെ ഒരാളൊരു വാർപ്പ് വീട് കയറ്റി, 1000 സ്ക്വയർ ഫീറ്റിലെ വാർപ്പ് വീട് കയറ്റി. അങ്ങനെ വാർപ്പ് വീട് കയറ്റിയിട്ട് ഞങ്ങളെല്ലാവരും സ്കൂളിൽ നിന്ന് കാണാൻ പോയി. കാണാൻ പോയപ്പോൾ പിന്നെ ഉള്ളിൽ കയറ്റണില്ല, ഉള്ളിലേക്ക് കയറ്റണില്ല പറഞ്ഞാൽ കുട്ടികളൊക്കെ ഒരു പാടില്ല, ഉള്ളിലേക്ക് കയറ്റില്ല. കാരണം സ്കൂൾ വിട്ടാൽ കുട്ടികൾ കംപ്ലീറ്റ് ആണ് ചെന്നാൽ, കാരണം ഊറ്റം പറഞ്ഞ കാര്യമില്ല, അവരൊന്നും പറഞ്ഞ നല്ല ആളുകളാണ്. പക്ഷേ സ്കൂളിൽ സ്കൂൾ കുട്ടികൾ കംപ്ലീറ്റ് ഉള്ളിലേക്ക് കയറ്റുന്ന കാരണം പിന്നെ നമ്മളും ആരും കയറ്റൂല, അന്ത ചുറ്റും അതല്ലേ. അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ വീട് കാണാൻ പോയപ്പോൾ പറഞ്ഞു ഒരാൾ പറഞ്ഞേ, നിങ്ങൾ ഉള്ളിലേക്ക് കയറണ്ട, ഈ ഇതുമ്മലൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ തന്നെ തൊട്ടോളി, ഒരു തുണ്ടുണ്ട് അവിടെ കറുത്ത തുണ്ട്, ഇതുമ്മലൊക്കെ പതുക്കെ പത്ത് തൊട്ടോളി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ ഒരു നമുക്കത് വീട് കാണാൻ പോയിട്ടില്ല, അപ്പോൾ മനസ്സിൽ കുറച്ച് പറഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഒരു വീട് കെട്ടാൻ പറ്റില്ലേ എന്ന് തോന്നി. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആളിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ ഞെട്ടിയിരിക്കുകയാണ്. ചെറുപ്പകാലത്ത് 35 പൈസയ്ക്ക് കച്ചവടം തുടങ്ങിയ ഒരാൾ ഇന്ന് കോടികളുടെ ആസ്തി, 20,000 സ്ക്വയർ ഫീറ്റ് വീട്, കാറുകൾ, 5 GCC കൺട്രികളിൽ ബിസിനസ്, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? സത്യമാണ് ആ ആളെ ഇന്ന് നമ്മൾ കാണാൻ പോകണം. 2nd class രണ്ടാം ക്ലാസ്സിലെത്തിയാകുമ്പോൾ ഒരു പട്ടാ കാരക്കാട് നേർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്, കാരക്കാടാണ്, ഈ നേർച്ച നടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു കുട്ടി കടലക്കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനെ കടലക്കച്ചവടം ചെയ്യുമ്പോൾ ഇത് ഞാൻ കച്ചവടം ചെയ്ത കാര്യങ്ങൾ പറയട്ടോ. അപ്പോൾ അവനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, ഇത് എവിടെ നിന്ന് എടുക്കുന്നത്, എങ്ങനെ കൊണ്ടുവരുന്നത്, എന്താ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവനൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഇത് കടലക്കച്ചവടം ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു, എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നൊരു ആഗ്രഹം വന്നു, അങ്ങനെ തോന്നി എനിക്ക്. അങ്ങനെ ഞാൻ പിന്നെ ഈ പൈസ കൂട്ടിണ്ടാക്കി. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഈ 5 പൈസ ഉണ്ടാവില്ല, പെൻസിൽ പഠിക്കുന്ന പറഞ്ഞാൽ 5 പൈസയും പല പൈസ 30 പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ 30 പൈസക്ക് കടല വാങ്ങാൻ പോയി. അങ്ങനെ ഈ പോക്കർക്കാട് പൊടിയിൽ 30 പൈസ പോക്കർക്ക് പറഞ്ഞു, 35 പൈസ കടലക്ക് പറഞ്ഞു. അപ്പോൾ കടല വാങ്ങി, 5 പൈസ കടം പറഞ്ഞിട്ട് കടല വാങ്ങിയപ്പോൾ പോക്കർക്ക് പറഞ്ഞു, പെട്ടി വേണം അതിന് 7 പൈസ, കടല ഇടാനുള്ള പെട്ടി വെക്കാൻ പെട്ടി വേണം ഈ 7 പൈസ, അതും കടം പറഞ്ഞു. അതും വാങ്ങിയിട്ട് ഈ 3rd class 2nd class പഠിക്കുമ്പോൾ പിന്നെ എൻ്റെ വീടിൻ്റെ 4 പുറം ഒരു കട 2-3 കടകളുണ്ട്. ആ കടകളിൽ കൂടെ പോയി കടല കച്ചവടം ചെയ്ത് ഏതാണ്ട് 30 പൈസ 35 പൈസയൊക്കെ കിട്ടി കടല. കൂർമ്മല്ല, പക്ഷേ കുറച്ച് കടല ബാക്കിയായി, അത് ഞങ്ങൾ കഴിക്കും തിന്നും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഒരു പൈസക്കുള്ള കച്ചവടം കടല കച്ചവടമായിരുന്നു. 5 വയസ്സിലാണ് എന്നെ സ്കൂളിൽ കാക്കിയത്. അതായത് എൻ്റെ ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ എൻ്റെ ഉപ്പാക്ക് പിന്നെ മീൻ കച്ചവടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ കാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പാട് പറഞ്ഞു, ഇപ്പം എനിക്ക് സ്കൂൾ ബാഗ് വേണം, പെൻസിൽ വേണം, ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞു, കുട്ടികളെ കൊണ്ടുവന്നിട്ടേ അപ്പം ഇപ്പോൾ വാങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെ സ്കൂൾ ബാഗ് വാങ്ങാൻ മറന്നു ഇപ്പം. അതായത് 5 കിലോമീറ്ററാണ് പട്ടാമ്പിക്കിൻ്റെ വീട്ടിൽ നിന്ന്. ഈ 5 കിലോമീറ്റർ ഞാനിപ്പോൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് റെയിൽമേ കയറി നോക്കും. എൻ്റെ വീട് റെയിലിൻ്റെ ഓരോ സൈഡിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ വെച്ചാൽ റെയിൽ മടക്കി കയറി നോക്കും. പിന്നെ കാരണം സ്കൂൾ ബാഗ് കിട്ടാനുള്ള ഒരു ഇതുണ്ടാവല്ലോ, ഒരു ആകാംക്ഷ. അങ്ങനെ ഇപ്പോൾ കയ്യും വീശിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇപ്പം മറന്നേക്കുക. അപ്പോൾ എപ്പാട് മറന്നു, അപ്പോൾ എനിക്ക് ബാഗ് വരണ്ട്, പന്നെ പുതിച്ചിങ്ങനെ കരഞ്ഞു എൻ്റെ ബാഗ് വരും. ഇപ്പോൾ വീട്ടിൽ കൂടി ഇറങ്ങാതെ ഒരൊറ്റ ഓട്ടാണ്. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോക്ക് തുടങ്ങി, സ്കൂളിൽ കാക്കി, സ്കൂളിൽ പോക്കി. അപ്പോൾ നടന്നിട്ടാണ് പോവുക. അപ്പോൾ ഇപ്പം സാമ്പത്തിക ശേഷി കുറവായിരുന്നു എന്ന് അറിയാലോ. അപ്പോൾ കാൽമ ചെറുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ചൂടാണ് റെയിലിന്. ഒരു 1.5 കിലോമീറ്റർ നടക്കണം എൻ്റെ വീട്ടിൽ നിന്ന്. ഈ 1.5 കിലോമീറ്റർ ഒരു പുല്ലിമെന്ന് ഒരു പുല്ലിമിലേക്ക് ചാടും, പുല്ല് കുറച്ച് തണുപ്പുണ്ടാവും, ഒരു പുല്ലിമെന്ന് ഒരു പുല്ലിമിലേക്ക് ചാടിയിട്ട് അങ്ങനെയാണ് സ്കൂളിലേക്ക് പോയത്. പിന്നെ എന്താ പറയുക, ആ സമയത്ത് പോയത് പിന്നെ പൂളക്കേങ്ങ് നന്നാക്കാൻ. ഈ പൂളക്കേങ്ങ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ, പൂളക്കേങ്ങറിയില്ലേ, പൂളക്കേങ്ങ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ, നന്നാക്കി ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാളുണ്ടാവും, ചെറിയ ചെറിയ ഞരമ്പുകൾ, അത് നമുക്ക് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നാക്കാൻ പോകുന്നത്. അത് കിട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ചെയ്യാം. വീട്ടിലൊക്കെ അന്ന് പിന്നെ ഇത് ഭക്ഷണി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഭക്ഷണി ആണേനോ, അങ്ങനത്തെ ഒരു ചുറ്റുപാടായിരുന്നു. വള വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നർത്ഥം ചുരുക്കം പറഞ്ഞാൽ. ചില ദിവസങ്ങളിൽ പിന്നെ അതുണ്ടാവില്ല. ചില നേരങ്ങളിലൊക്കെ അമ്മ സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ വരണ്ടാറ്. ഈ വരണ്ടെന്ന് പറഞ്ഞാൽ അത് ഇല്ലായിട്ടാണ്. കാരണം രാവിലെ പിന്നെ നെല്ല് വാങ്ങി അത് ഉണക്കി കുത്തി ഇതാക്കിയിട്ട് വേണം. നെല്ലിന് പിന്നെ അരി കൊടുക്കുമ്പോൾ പൈസ കൂടുതലാണ്. നെല്ല് വാങ്ങുകയാണെങ്കിൽ കുറച്ച് പൈസ കുറച്ച് കിട്ടും. അപ്പോൾ ആ നെല്ല് വാങ്ങിയിട്ട് അത് പിന്നെ ഉമ്മ പിന്നെ പുഴുങ്ങി കുത്തി ഉണക്കി വെക്കുമ്പോഴത്തേന് 4 മണിയാകും ഭക്ഷണം കഴിക്കുമ്പോഴത്തേന്. ആ 4 മണിക്ക് പറഞ്ഞാൽ ഈ 4 മണിക്ക് വന്നാൽ ചെന്നാൽ അപ്പം ഒന്നും തരൂല. കാരണം ആ ഒരു നേരത്തെ കഴിക്കാനുണ്ടാവുള്ളൂ ഭക്ഷണം. അപ്പോൾ അത് ഉമ്മ പരമാവധി നീട്ടും, നീട്ടി 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 കൊണ്ടുപോയിട്ട് ഒരു 6 മാതിരി നിസ്കാരം കഴിഞ്ഞാൽ ചോറേണ്ടത് വരും. രാത്രിക്കും കൂടെ കഴിയാനെടുത്ത് തരും. പിന്നെ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ രാവിലെ ഉണ്ടാകുന്ന കാര്യമായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ആടുണ്ടാവുകൊണ്ട് രക്ഷപ്പെട്ടു. അതായത് ഒരു ആടുണ്ടാകുന്ന വീട്ടിൽ. അപ്പോൾ ആടിനെ പറഞ്ഞിട്ട് പിന്നെ ഉമ്മ വെള്ളം കൊണ്ടുവരും, ആടിൻ്റെ കഞ്ഞിരവെള്ളം കൊണ്ടുവരും. കഞ്ഞിരവെള്ളം കൊടുന്നിട്ട് ആ കഞ്ഞിരവെള്ളം ശരിക്ക് ഞങ്ങൾ കുടിക്കാനായിരുന്നു ആ കഞ്ഞിരവെള്ളം. അപ്പോൾ അടുത്ത വീട്ടുകളിൽ നിന്നൊക്കെ അന്നത്തെ കൃഷിക്കാരൊക്കെ കുറേ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അവരോടെ. അപ്പോൾ ഇവിടുന്ന് കഞ്ഞിരവെള്ളം കൊടുന്നിട്ട്
അതിൽ കുറച്ച് വറ്റക്കൊണ്ടെങ്കിൽ ആ വറ്റ തിന്നും. അങ്ങനെ ഒരിക്കൽ ഇതിൽ പിന്നെ വഹായക്കട തോലും ഇവർ വേറെ ആട് തന്നെ വെച്ചിട്ടുണ്ട്. ഈ വീട്ടുകാർ നമ്മുടെ ഒരു ചെറിയ ബന്ധത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇത് ഈ കഞ്ഞിറവെള്ള കുടിക്കുന്ന ആട് തന്നെ ആയിരിക്കും, ആട് ചെറിയ ആട്ടുംകുട്ടിയുണ്ട് ഇത് തന്നെ ആയിരിക്കും വിചാരിച്ചു. അങ്ങനെ ഇതിൽ വായക്കത്തോലിട്ടു, വായക്കാറില്ല പഴത്തോല്, ഈ പഴത്തോല് എന്നിട്ട് വന്നപ്പോൾ കുടിക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞു അവരോട് പിറ്റേ ദിവസം പോയിട്ട് അങ്ങനെ പഴത്തോലിടരുത് ഇട്ടോ, ആട് കുടിക്കൂല പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി ഇവർക്ക്. അപ്പോൾ ഇവരെന്താ ഇവരെ അപ്പോൾ ചിലപ്പം കൂടുതൽ വറ്റിട്ട് തരിക, ചാറ് തരിക, അതെ ചാറ് ബാക്കിയുള്ളൊക്കെ തന്നിട്ട് അങ്ങനെയൊക്കെ തരലുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവുമ്പോൾ ഉള്ളതനുസരിച്ച് അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ഒരു ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാപ്പ പറഞ്ഞാൽ സ്വർണ്ണൂർ മാടെ ചെറിയൊരു ബന്ധത്തിൽപ്പെട്ട ഒരളാപ്പുണ്ട് അവിടെ, വളരെ പിന്നെ നേരെ അളാപ്പെന്നല്ല കുറേ അകന്ന കുടുംബത്തിൽപ്പെട്ട ഒരളാപ്പ്. ഈ അളാപ്പ ഫ്ലാറ്റ് ഹോമിൽ പിന്നെ ചായ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു എന്നോട് വലിയപ്പ. എൻ്റെ പാട് ചോദിച്ചു അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭക്ഷണം കഴിഞ്ഞ് പോകും. അന്ന് ഭക്ഷണമാണ് മെയിൻ പ്രശ്നം, അവൻ്റെ ഭക്ഷണം കഴിഞ്ഞ് പോകും, എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പോകാറുള്ളൂ. എനിക്കെല്ലാത്തിനും ഒന്ന് എന്ത് ചെയ്യാനും ധൈര്യമായിരുന്നു. എന്ത് ചെയ്യാനും ധൈര്യം പറഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞു ജോലി ചെയ്യാനും എന്ത് കച്ചവടം ചെയ്യാനും മനസ്സിലൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ പോകാറുണ്ട്. അങ്ങനെ പോയി. ബിസിനസ്സിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? എപ്പോഴാണ് ബിസിനസ് തുടക്കം പറഞ്ഞാൽ ഗൾഫ് ഇമാൻ പറഞ്ഞ സ്ഥലത്ത് ഈ ഈ ലാട്ട് സാധനം കിട്ടും. അതായത് പിന്നെ ലേലം വിളിക്കും, പിന്നെ ആൾക്കാർ എടുക്കാത്ത കെട്ടെടുക്കാത്ത കണ്ടെയ്നർ വിട്ടെടുക്കാത്ത സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് ചെറിയ വിലക്ക് വെക്കാൻ പറ്റും. അത് വർക്കിംഗ് സാധനങ്ങളേക്കാരധികം, നമുക്ക് വർക്കിംഗ് സാധനങ്ങൾ എടുക്കുള്ളൂ. ഈ പാൻറ്റ് ഷർട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന പാൻറ്റ് ഷർട്ട് അതങ്ങനെ ഞാൻ ഒരു ഓഫർ ഇട്ടു. അന്ന് ആദ്യമായിട്ട് ഓഫർ ഇടുന്നത് ചിലപ്പോൾ ഞാനയക്കാറ്. ഇതെപ്പോഴാന്ന് അറിയാം, 2000 ഉള്ളൂ, 2000 അത് സംശയമുണ്ട്. ആദ്യമായിട്ട് അന്ന് ഓഫർ എവിടെയില്ല. ലുലു സെൻറ്ററൊക്കെ വന്നിട്ടുള്ളൂ അവിടെ. ഈ അലയിലെ ലുലു സെൻറ്റർ അല്ല, ലുലു സെൻറ്റർ വന്നിട്ടില്ലാന്ന് തോന്നുന്നത്. ലുലു ഇല്ലെന്ന് അലയിലില്ല, അത് അബുദാബിയത്തെ ലുലു ഉള്ളൂ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓഫർ ഇട്ട് ചിലപ്പോൾ ഞാനായിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. അതിന് വേറെ ആട്ടുകളൊന്നും അറിയില്ല. ഞാൻ വലിയൊരു പേപ്പർ അടിച്ച് അതിൽ 10 രൂപയ്ക്ക് 6 സാധനം, അതൊരു പാൻറ്റ് ഷർട്ട് ടീഷർട്ട് കൊട ചെരുപ്പ് വാച്ച് ഇതൊക്കെ കൂടി 10 രൂപയ്ക്ക്, ഇപ്പോഴും ആ നോട്ടീസിൻ്റെ കയ്യിൽ അവർ അവിടെ ഉണ്ടാവും. 10 രൂപയ്ക്ക് പറഞ്ഞാൽ ഈ 10 രൂപയ്ക്ക് ഈ 6 സാധനം പറഞ്ഞാൽ ഇത് 60 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനമാണ് 10 രൂപ കൊടുക്കുന്നത്. ഇത് 10 രൂപ കൊണ്ട് കൊടുത്തപ്പോൾ ആളുകൾ എവിടെ നിന്നൊക്കെ നോട്ടീസ് കൊണ്ട് ഇറക്കിയിട്ട് എല്ലായിടത്തും കൊടുത്തപ്പോൾ ആളുകൾ എവിടെ നിന്നൊക്കെ വന്നത് എനിക്കറിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ 4 മാസം കൊണ്ട് ലാൻഡ് ക്രൂസർ എടുത്തു. അത്ര ഒന്നും ഇല്ലാത്ത ഞാൻ 4 മാസം കൊണ്ട് ലാൻഡ് ക്രൂസർ എടുക്കാൻ കഴിഞ്ഞു എനിക്ക്. 4 മാസം അത്രയും കച്ചവടം, കാരണം ഈ ഓഫറാണ് ഇതിന് കാരണം. ഈ ഓഫർ 10 രൂപയ്ക്ക് ഈ 10 ദിർഹംസിന് 6 സാധനം പാൻറ് ഷർട്ട് തീർച്ച അങ്ങനെ കാരണം ഓഫർ ഇട്ടൊക്കെ എവിടെ നിന്നൊക്കെ കടക്കാരൊക്കെ അത് എടുക്കരുന്നേ. ഭയങ്കര വിവാദങ്ങളൊക്കെ ആയി. പിന്നെ ആൾക്കാർ 10 രൂപയൊക്കെ മറ്റുള്ള കടക്കാരൊക്കെ വലിയ പ്രശ്നങ്ങളായി. അങ്ങനെ വടം നിറച്ച ആൾക്കാർ ലൈൻ നിൽക്കുക, ക്യാഷ് എടുക്കാൻ ലൈൻ നിൽക്കുക, കംപ്ലീറ്റ് ആളുകൾ 4-5 ആൾക്കാർ പോക്കറ്റിൽ പൈസ വാങ്ങിയിടുക. പൈസ വാങ്ങാനേ വേണ്ടേ, മേശ അതിലെ കൗണ്ടറില്ല, ആകെ 2 കൗണ്ടറുള്ളൂ. 2 കൗണ്ടർ പറ്റില്ല, എല്ലാ ആൾക്കാരും പൈസ ജോലിക്കാരൊക്കെ പൈസ പോക്കറ്റിൽ വാങ്ങുന്നത്, അത്ര തിരക്കായിരുന്നു. അങ്ങനെയാണ് അത് വിജയിക്കാൻ കാരണം. അടുത്ത ഘട്ടം പിന്നെ ഞാൻ ഒരു പർദ്ദക്കട തുടങ്ങി ദുബായിൽ. 2-ാമത് പിന്നെ കട്ടൻ്റെ ഒരു ഹോൾസെയിൽ തുടങ്ങി. പിന്നെ ഈ കട്ടൻ ഷോപ്പ് നമ്മൾ എന്തോ ഉദ്ദേശിക്കാത്ത പോലെ ഞാനത് ഒമാനിൽ തുടങ്ങി. ഈ ഷോപ്പ് ഞാൻ തുടങ്ങി, ചെറുതായി തുടങ്ങിയതാണത്. അത് ഞാൻ വലുതാക്കാൻ ശ്രമിച്ചു. പിന്നെ UAE തുടങ്ങി, ഒമാനിൽ തുടങ്ങി, ഖത്തറിൽ തുടങ്ങി, ബഹ്റൈനിൽ തുടങ്ങി, അതുപോലെ തന്നെ സൗദിയിൽ കുറച്ച് ഭാഗങ്ങളിൽ ഉണ്ട്. സൗദിയിലെ ഫുള്ളായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കൊറോണ ഫുള്ളായി തുടങ്ങിച്ചിരുന്നു. അപ്പോൾ കൊറോണ വന്ന് ഇപ്പം ദമാമൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എത്ര ജോലിക്കാരുണ്ട് നമുക്ക്? ഇപ്പോൾ ജോലിക്കാർ നമുക്ക് നമ്മൾ ഹോൾസെയിലാണ് ജോലിക്കാരധികമല്ല, ഏതാണ്ട് പിന്നെ 100 ചില്ലാൻ ജോലിക്കാരുള്ളൂ. ഒക്കെ റീറ്റെയിൽ അല്ല, മെയിനായിട്ട് ഹോൾസെയിലാണ്. കലിമാണ് ഈ കട്ടനാണ് വീട്ടിൽ ഫുള്ളു ഉപയോഗിച്ചത്. വീട്ടിൽ ഈ ഫുള്ളല്ല, ഇപ്പൊ കേരളത്തിൽ ഏതാണ്ട് സ്ഥലത്തൊക്കെ നമ്മൾ കട്ടൻ എത്തിക്കഴിഞ്ഞു. അതായത് ഈ UAE ഒമാനിലും ഖത്തറിലും വെക്കുന്ന അതേ ക്വാളിറ്റിയാണ് ഇപ്പൊ കേരളത്തിൽ വെക്കുന്നത്. അല്ലാതെ ഇന്ത്യയിൽ നിന്നെടുത്ത ക്വാളിറ്റി അല്ല വെക്കുന്നത്. നമ്മൾ വെക്കുന്നത് അതേ ക്വാളിറ്റിയാണ്, ഒരു മാറ്റം വരുത്താതെ. ഒരു മാത്രമാതെ എക്സ്പോർട്ട് ക്വാളിറ്റി ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു മാറ്റം വരുത്തിയിട്ടില്ല, അതേ ക്വാളിറ്റി. അതാണ് നമ്മുടെ ക്വാളിറ്റി. 100% ഗ്യാരണ്ടിയാണ്, എല്ലാ സംഭവവും ഗ്യാരണ്ടിയാണ്. ക്വാളിറ്റി അത്ര ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി അതെ സാധനം എടുക്കുകയല്ല. നമുക്ക് ഇതൊരു കാര്യമായിട്ട് കംപ്ലൈൻറ്റ് ഒന്നും വന്നു, ഇത്ര കാലമായിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇപ്പം എത്ര വർഷം ഈ കട്ടൻ്റെ ഇതിൽ? കട്ടൻ ഇതിൽ പറഞ്ഞാൽ കട്ടൻ തുടങ്ങിയത് 2006 2006 തുടങ്ങിയിട്ട് പിന്നെ അതൊക്കെ നമ്മുടെ പറഞ്ഞാൽ ഒരു നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതൊക്കെ തുടങ്ങുക. കാരണം ഇതിലൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ആപ്പുകളും പാരകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഈ കാരക്കാട് പ്രദേശത്ത് ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കും. കാരണം ഈ കച്ചവടക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും പിന്നെ പാട കടകളവിടെ നിൽക്കുമ്പോഴും ഈ കച്ചവടത്തും കച്ചവടം ഇങ്ങനെ കേൾക്കുകയാണ് തലയിൽ. കാരണം ഇവിടെ കംപ്ലീറ്റ് കച്ചവടക്കാരാണ്, പഴയ കച്ചവടക്കാരാണ്. അപ്പോൾ ഈ
ഈ സ്ക്രാപ്പിന് പല കച്ചവടം. ഞാനും ചെറുപ്പത്തിൽ കാക്കും, ഞാനിപ്പോൾ ഒരു 5 വർഷം മുമ്പോടെ സ്ക്രാപ്പിന് എന്നെ പാർട്ട്ണറായി ചെയ്തിരുന്നു, സ്ക്രാപ്പിൻ്റെ കച്ചവടം. കാരണം അത്രയും താല്പര്യമാണ് അത്രയും കാര്യങ്ങൾ. കാരണം നമ്മൾ ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വരുമല്ലോ. അപ്പോൾ പിന്നെ അത് ചെയ്യുമ്പോൾ അതിന് പാർട്ട്ണർമാരെ കിട്ടിയിട്ട് ചെയ്യുമ്പോൾ രസമാണ് അത്. അപ്പോൾ മാന്റിക്ക, ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? ഇത് 15 തുടങ്ങിയതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് എത്രയെന്ന് പറയാൻ പറ്റില്ല. ഏതാണ്ട് ഒരു 20 അടുത്തുണ്ടാകുന്നു വിചാരിക്കുക. അത് പൊളിച്ചിട്ടും ഓരോ ഞാൻ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ഓരോരോ മോഡൽ കാണും. അപ്പോൾ അത് വേണ്ട തോന്നും, അത് പൊളിച്ചിട്ട് ആ മോഡലാക്കും. വേറൊന്ന് കാണുമ്പോൾ അത് പൊളിച്ചാൽ മാറ്റം വരുത്തും. അങ്ങനെ ഒരുപാട് പൊളിക്കും. അതാണ് ഇത് 7 വർഷം പിടിച്ചത്. 7 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. പൂർത്തിയാൻ പറഞ്ഞാൽ ശരിക്കും ഒരു 4 വർഷം 3-4 വർഷം കൊണ്ട് പൂർത്തിയാവും. പക്ഷേ ഞാനൊരു മോഡൽ കാണുമ്പോൾ എവിടെ എവിടെയും പോയി യാത്ര ചെയ്ത് കാണുമ്പോൾ, ഞാൻ ഒരുപാട് സ്ഥലം യാത്ര ചെയ്ത ഒരാളാണ്. അപ്പോൾ എവിടെയും കാണുമ്പോൾ ഒരു മോഡൽ കാണുമ്പോൾ അങ്ങനെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയ മോഡലാണ് ഇത്, അല്ലാതെ ഇതൊരു ആർട്ടിലേക്ക് ഉണ്ടാക്കിയ മോഡലല്ല. ഞാൻ ഓരോരോ ഭാഗം ആർട്ടിലേക്കിന് പറഞ്ഞു കൊടുക്കും, ഇന്ന ഭാഗം വേണം, ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കും. അതായതിപ്പോൾ ഇത് പിന്നെ മറ്റേ വൈറ്റ് ഹൗസിൻ്റെ ഒരു ഇതാണ് ഫ്രണ്ടിലുള്ള. അങ്ങനെ ഓരോ ഭാഗം കൂടെ കാണുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കണം, ഇതൊക്കെ ഇതേപോലെ വേണം പറഞ്ഞിട്ട് അങ്ങനെ ഡെവലപ്മെൻ്റ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയത്. നല്ലൊരു ആർട്ടിലേക്കിനെ കൊണ്ട് അവൻ്റെ അയാളെ ഇഷ്ടത്തിന് വരച്ചുണ്ടാക്കിയതല്ല. വാതിലിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം ഉണ്ടാക്കിയ ആൾ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണെന്നുള്ള, അത് റിസ്ക് എടുത്തുണ്ടാക്കിയതാണ്. റിസ്ക് എടുത്തുണ്ടാക്കിയത് പറഞ്ഞാൽ പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ റെഡിയാണ് പറഞ്ഞു. പക്ഷെ അയാൾ ഭയങ്കര പിന്നെ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ജോജു പറഞ്ഞു, ജോജു. അപ്പോൾ ഞാൻ റെഡിയാണ് പറഞ്ഞു. അയാൾക്ക് എന്നിലൊരു വിശ്വാസം തോന്നി, എനിക്ക് അയാളൊരു വിശ്വാസം തോന്നി. അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഉണ്ടാക്കിയതുണ്ട്. ഇതിൻ്റെ മുമ്പ് ആരും ഉണ്ടാക്കിയിട്ടില്ല. ഇതുണ്ടാക്കിയാൽ എങ്ങനെയാകുമെന്നും ആർക്കും അറിയില്ല. ഇത് ഏതാണ്ട് പിന്നെ ഒരു ഡോറിനെ 2500 വെയിറ്റ് ഉള്ളതാണ്. ഒരു ഡോറ് ഈ ഡോർ ഇത് അലോയ് പറയും. അലോയ് ഹൈറ്റും ഭയങ്കര ഹൈറ്റ് പറഞ്ഞാൽ 10 ഹൈറ്റ് ഇല്ല. ഇപ്പം എത്ര മീറ്റർ ആയിട്ടുണ്ടാവും, ഏതാണ്ട് 6.5 മീറ്റർ ആയിട്ടുണ്ടാവില്ല, 6 മീറ്ററോളായിട്ടുണ്ടാവും. അപ്പോൾ ഇത് അലോയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ മോഡൊക്കെ ഉണ്ടാക്കിയിട്ട് എത്രയോ പ്രാവശ്യം 4 വർഷം മുമ്പ് കൊടുത്താണ് ഇപ്പോൾ ഉണ്ടാക്കാൻ. അത് മാറും. പക്ഷേ ഞാനും എനിക്കും അറിയായിരുന്നു ഇത് കിട്ടാൻ കുറച്ച് താമസിക്കും, കാരണം അത് ഒരു മോഡുണ്ടാക്കും അത് ശരിയാവില്ല. അപ്പോൾ എത്രയോ മാറ്റി ഉണ്ടാക്കി അടുത്ത് ഒരുപാട് നഷ്ടമായിരിക്കും. എത്ര വലിയൊരു വീട് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാനൊരു സത്യത്തിൽ ഒരു 7000 അത് മാറിയപ്പോഴേ, ആ വീട്ടിൽ നിന്ന് മാറിയപ്പോൾ 7000 സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വീട് പിന്നെ പല 7000 സ്ക്വയർ ഫീറ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ തന്നെ അറിയില്ല. കാരണം നമ്മൾ താമസിച്ചത് 2500 സ്ക്വയർ ഫീറ്റിൽ. അതിൽ തന്നെയൊക്കെ എല്ലാ സൗകര്യവും ഉണ്ട്. 4 ബെഡ്റൂമുണ്ട്, അതുപോലെ തന്നെ ഒരു ഓഫീസ് റൂമുണ്ട്. അപ്പോൾ ഈ 7000 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയില്ലോ. ഈ 2000 സ്ക്വയർ ഫീറ്റ് ഇതിൽ നമുക്ക് എല്ലാ സൗകര്യമുണ്ടെങ്കിലും 7000 ഫീറ്റ് എങ്ങനെ ഉണ്ടാക്കുക? അങ്ങനെ ഞാൻ വലിയ വീട് കാണണം പറഞ്ഞു, ഉണ്ടാക്കിയ വലിയ വീട് കാണണം. അപ്പോൾ ഒരു വലിയ വീട് പറഞ്ഞാൽ ഇവിടെ തിരൂർ പോയിട്ട് ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട് കണ്ടു നോക്കുമ്പോൾ ഏതാണ്ട് 20000 സ്ക്വയർ ഫീറ്റാണ് ആ വീട്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്. അപ്പോൾ മനസ്സിലായി 20000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സൗകര്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വീട് ഉണ്ടാക്കുക അങ്ങനെയാണ്. അത് അവിടെ ആ വീട്ടിൽ എത്ര 6 or 7 ബെഡ്റൂമുള്ളൂ, പക്ഷേ 20000 സ്ക്വയർ ഫീറ്റാണ്. എൻ്റെ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ടായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ വീട് കാണാൻ പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയും വീട് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ 12000 സ്ക്വയർ ഫീറ്റിൽ നിർത്താൻ പറഞ്ഞു. അങ്ങനെ 12000 സ്ക്വയർ ഫീറ്റിന് പ്ലാൻ ഉണ്ടാക്കി, അത് ഉണ്ടാക്കിയപ്പോൾ 15000 ആയി. അങ്ങനെ അത് പിന്നെ പൊളിച്ചിട്ടും മാറ്റിയിട്ടും ഇതൊക്കെ ആയിട്ട് അത് കുറച്ച് കൂടിയത് മാത്രം അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ സാറ്റിസ്ഫൈഡ്? ഇപ്പോൾ 100%. കാരണം നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് വന്നു. എൻ്റെ മനസ്സിൽ എങ്ങനെ ഇത് കണ്ടിരുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ സത്യത്തിൽ കണ്ടത് എമിരേറ്റ്സ് പാലസാണ്. ഞാൻ ഇങ്ങനെ വീട് കണ്ടത്. അതുപോലെ ഞാൻ ഒരുപാട് വലിയ വീട്ടിൽ പോയിക്കണം, പക്ഷേ വീടിൻ്റെ എവിടെ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്നറിയോ? ഞാൻ എൻ്റെ വീട് ആളുകൾക്ക് കാണിച്ചു കൊടുത്ത് എന്താണെന്നറിയോ? കംപ്ലീറ്റ് ആളുകൾ കാണിച്ചു കൊടുത്ത്. കാരണം അവർക്ക് ഇതുപോലുള്ള വീട് ചിലപ്പോൾ കാണാൻ പറ്റി, സാധാരണക്കാർ കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം എനിക്ക് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് തന്നെ ഇതുപോലെ വീട് പുറത്ത് കാണാൻ, അത് ഉള്ളിൽ കയറിയിട്ട് സിറ്റ് ഔട്ട് എടുക്കാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരാൾ നമ്മളെ വീട് വേണേൽ അവർക്ക് കൂടെ കാണിച്ചു കൊടുത്ത് തരില്ല. എൻ്റെ സ്പോൺസർ അറബി, പിന്നെ ഇപ്പോൾ സ്പോൺസറൊന്നുമില്ല, അന്നൊക്കെ സ്പോൺസർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സ്വന്തം സ്പോൺസറാണ് ബിസിനസ്സൊക്കെ. അപ്പോൾ ഈ അറബിയുടെ വീട്ടിൽ, അറബിയുടെ വലിയ വീടാണ്. ഈ അറബിയുടെ വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അറബി മജ്ലിസിലായിരിക്കുക, എനിക്ക് വീട് കാണുമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഇത്ര സൗകര്യം ഉണ്ടായിട്ടും ഇതുപോലെ വീട് വേണം. ഞാൻ എമിരേറ്റ്സ് പാലസ് എല്ലാവർക്കും തുറന്നു വെച്ചിട്ടുണ്ടല്ലോ, എമിരേറ്റ്സ് പാലസ് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതുപോലെ സംഭവം. അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഐഡിയ തോന്നിയത് ആ എമിരേറ്റ്സ് പാലസ് കണ്ടിട്ട് തന്നെയാണ് സത്യത്തിൽ. അങ്ങനെ ഓരോ ഭാഗം കാണുമ്പോഴും പിന്നെ അത് ഓർമ്മ വരും, അതുപോലെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് എല്ലാവരും പ്രവേശിച്ചത്. ഹൗസ് വാമിങ്ങിൻ്റെ വന്ന് കംപ്ലീറ്റ് ആളുകളെ ഞാൻ കംപ്ലീറ്റ് എനിക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ വിളിച്ചു, വരാൻ പറ്റുന്ന ആളുകളൊക്കെ വന്നു.
ഞാനൊരു 4000 മുതൽ 5000 വരെ പ്രതീക്ഷിച്ചിരുന്നത്. അത് ഏതാണ്ട് 10000 മേലെ കടന്നു. എനിക്ക് വളരെ സന്തോഷം. ഇവരൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ് കേട്ടോ. അല്ലാതെ പിന്നെ അങ്ങനെ വരുന്നില്ല. കാരണം ഒരുവിധം ആളുകൾക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, നാട്ടുകാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. കാരണം ഞാൻ അവരായിട്ട് നല്ല രീതിയിൽ ചിരിച്ചിട്ടും കളിച്ചും സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ അവരായിട്ട് ആരെ ഏറ്റവും ഒരു കാരണം ഞാൻ എൻ്റെ ജീവിത രീതി എനിക്കെപ്പോഴും ഓർമ്മ വരും. കാരണം ഞാൻ ആ ചെറിയ രീതിയിൽ നിന്ന് വളർന്നാണ്. അപ്പോൾ ആ രീതിയിൽ കൂടെയാണ് ഞാൻ പെരുമാറ്റം സംസാരിക്കുക. അല്ലാതെ ഞാൻ ഇത്ര ഒരു വീട് വെച്ചു എന്നുള്ള നിലയ്ക്ക് ഞാൻ ഭയങ്കര സംഭവമാണെന്നൊന്നും നടക്കില്ല. ഞാനെപ്പോഴും സാധാരണക്കാരൻ്റെ ആ ഒരു ലെവലിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ ജാതി ഭേദമന്യേ എല്ലാ ആൾക്കാരെയും കംപ്ലീറ്റ്. കാരണം പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പോൾ അവർ കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ വിളിച്ച് പറഞ്ഞു, പിന്നെ ഇങ്ങനൊരു സംഭവം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമാണ്. ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞു, കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനത്തെ വീട് കണ്ടിട്ടില്ല, ഞങ്ങൾ പിന്നെ ഇത്രയും തുറന്നു വെച്ചിട്ട്. എനിക്കൊരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതൊന്നും സാരമില്ല. കാരണം അതിനേക്കാളും വലിയ നാശനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ലേ. ഈ ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ നോക്കി നമ്മൾ വീട് തുറന്നിട്ട് കാര്യമല്ലോ. അപ്പോൾ അതുകൊണ്ട് വരുന്നവർക്ക് ഹാപ്പി ആയി. വരുന്നവർക്ക് ഏതാണ്ട് വരുന്നവർക്ക് നമുക്ക് ഇപ്പോഴും ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾ ഫുള്ള് എല്ലാ ബെഡ്റൂമും എല്ലാ റൂമും കടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 24 മണിക്കൂറും പറഞ്ഞാൽ 12 മണിക്കൊക്കെ ആൾക്കാർ വരേണ്ട ദൂരത്ത് നിന്ന് വിളിച്ചിട്ട് ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ 12 മണിക്കൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് വരും വരട്ടെ വെച്ചിട്ട്. ഇപ്പം ഞങ്ങൾ പിന്നെ എന്താ ഇവിടെ പോയി വരുമ്പോൾ ഒരാൾ വിളിച്ചു, ഒരു 11:30 വിളിച്ചു കാണുന്നു പറഞ്ഞു. ഞങ്ങൾ ഉണ്ടാകുന്നില്ല, കയറി കണ്ട്രോളിങ് പറഞ്ഞു. ഞങ്ങൾ സ്ഥലത്ത് ഉണ്ടാകുന്നില്ല, ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് കയറി കാണും. അങ്ങനെ ഒരുപാട് സംഭവം ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. അവർക്കൊക്കെ ഓപ്പണാക്കി തുറന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ ഇങ്ങനെ ബെല്ലടിച്ചും താക്കിയിട്ട് അവരും ചിലപ്പോൾ തുറന്നു കൊടുക്കും. കുട്ടികൾ ഇങ്ങനെ തമാസക്ക് വേണ്ടി ഇങ്ങനെ ബെല്ലടിക്കും, ആ പുറത്തുനിന്ന്. അപ്പോൾ ചിലപ്പോൾ പൂട്ടിയിടും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കുട്ടികളെ ഈ മദ്രസ കുട്ടികൾ സ്കൂളിൽ വിട്ട് വൈകിട്ട് പോണ കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് രസമാണ്, കാരണം ഇത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കേൾക്കാനേ. ഞങ്ങൾ ആരാ ചോദിക്കും, അത് കേൾക്കാൻ രസമാണ് അവിടെ. അത് സ്വാഭാവികമാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാനും അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ആ രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഉള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. സഹായിച്ചോടെന്ന് ചോദിക്കുമ്പോൾ സംഭവം ശരിയാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ആളുകൾക്ക് തോന്നും, പിന്നെ ഇത് ഇത്രയും വലിയ വീട് വെച്ചിട്ട് ഈ പൈസ ആൾക്കാർക്ക് കൊടുത്തൂടെ എന്നൊക്കെ തോന്നും. സംഭവം ശരിയാണ്, അത് കൊടുക്കായിരുന്നു. അങ്ങനെ തന്നെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാരിറ്റികൾ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ പിന്നെ കുറ്റി ഇറക്കുമ്പോൾ ചാരിറ്റി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ചെറിയ ആറ്റിൻ്റെ വലിയ വലിയ ചാരിറ്റികൾ ചെയ്തിട്ടുണ്ട്. കുറ്റി ഇറക്കുമ്പോൾ, തറക്കല്ലിടുമ്പോൾ, അതുപോലെ തന്നെ പിന്നെ കട്ടിൽ വെക്കുമ്പോൾ, അതുപോലെ തന്നെ വീട് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഞാൻ പിന്നെ 10 ആൾക്ക് വീട് വെക്കാൻ തീരുമാനിച്ചു, 8 ആൾക്ക് കൊടുത്തു. ഇനി 3 ആൾ കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൊടുക്കും, അർഹതപ്പെട്ടത് വന്നാൽ കൊടുക്കും ചെയ്യും. അങ്ങനെ അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട ചാരിറ്റിയാണ് പറഞ്ഞത്. വീട് വെച്ചിട്ടുണ്ടോ? വീട് വെച്ച് കയറ്റി കൊടുത്തു. ഒരു വീട് കയറ്റി കൊടുത്തു. വീട് കൊടുത്തു പറഞ്ഞാൽ 10 പേർക്ക് സ്ഥലം കൊടുത്തു. ഒരു വീട് കയറ്റി കൊടുത്ത് പിന്നെ ഒരു 3 വർഷം മുമ്പാണ് അത്, 4 വർഷം മുമ്പേ വീട് കയറ്റി കൊടുത്തു. ഈ വീട് വെക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷം പറഞ്ഞാൽ പിന്നെ ഈ 7 വർഷം നിർത്താതെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ. ഈ 7 വർഷം ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കും. ഈ പൈസ ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഉപകാരം ഉണ്ടാവുമല്ലോ. ഇത് വീട് വെച്ച് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി, എത്ര ആൾക്കാർ ഇതോട് ജീവിക്കുന്നു. ഇപ്പം എന്നെ കണ്ടിട്ടല്ല, എന്നെ മാത്രമല്ല, ഓരോ കാര്യങ്ങളും ആളുകളൊക്കെ ഇപ്പം ഈ പൈസ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ഒന്നും ചെയ്യാതെ ആരും ചോദിക്കൊന്നുമില്ല, അതെന്താ പൈസ വെച്ചിരുന്നത് ചോദിക്കൂല. അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പൈസ അറക്കിയാലും മറ്റുള്ളവർക്കും അത് ഇപ്പം ഈ വീട് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ വീടുകൾക്ക് 1000 കണക്കിന് ആൾക്കാർ ജോലി കിട്ടിയിട്ടുണ്ടാവും. ഈ വീടുണ്ട് 1000 കുടുംബങ്ങൾ ജീവിക്കല്ലേ. അതുപോലെ തന്നെ എന്നെ പോലുള്ള ഒരുപാട് വീടുകൾ ഈ വീടല്ല. അപ്പോൾ ആളുകളൊക്കെ ചെറിയ കൂരയിൽ നിന്നിട്ട് പിന്നെ ചെറിയ വീടുകളിൽ നിന്ന് താമസിച്ചിട്ട് പിന്നെ ആർക്കും ഒന്നും കൊടുക്കാതെ എടുത്തിട്ടുള്ള ഒരു കാര്യമില്ല. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സൗകര്യത്തിന് ജീവിക്കുക, പിന്നെ നമുക്ക് ആ സുഖത്തിന് അപ്പുറം നമുക്ക് പാവങ്ങളെ സഹായിക്കേണ്ട ആൾക്ക് അർഹതപ്പെട്ട് സഹായിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ് കേട്ടോ, നിങ്ങളോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. 2002 ഞാൻ എല്ലാ വീട്ടിലേക്കും 500 മുതൽ, അല്ല അന്ന് കൊടുത്ത 300 ആണ്, 300 മുതൽ ഇപ്പോൾ 5000 രൂപ വരെ ഓരോ വീട്ടിലേക്കും എല്ലാ മാസവും ചെക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 50 വീടുകൾക്ക്, അന്ന് 10 വീടുകൾ തുടങ്ങിയതാണ്, ഇപ്പോൾ 50 വീടുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് 50 കുടുംബം പാവപ്പെട്ട കുടുംബം ജീവിക്കുകയല്ലേ. അവർക്ക് പിന്നെ എന്തെങ്കിലും സഹായം ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ 500 മുതൽ പിന്നെ 5000 വരെ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ സഹായം ആവുമല്ലോ. അത് എത്ര പറഞ്ഞാൽ 20 വർഷത്തിന് മേലെ ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ആര് ചോദിച്ചാലും അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടൊന്നുമില്ല. എല്ലാ കാര്യവും ഒഴിവാക്കുന്നുണ്ട്. ചിലപ്പോൾ കൊടുക്കൽ ചിലപ്പോൾ ചെറുതായി പോകുന്നു മാത്രം. ചില ആൾക്കാർക്ക് തൃപ്തി വരില്ല, കാരണം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പം മണ്ണാർക്കാട് നിന്നും പല ഭാഗത്തും ദൂരം നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചാക്കി ആൾക്കാർ വരിക, പുര കയറ്റാനും മറ്റേ എന്തിനൊക്കെ വരും. ഇപ്പം എല്ലാവർക്കും നമ്മൾ പുര കയറ്റാൻ പൈസ കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ പിന്നെ എന്താ പറയുക,
ഒരു ഡെയിലി ഒരു 30 ആൾക്കാർ വരുന്നുണ്ട് പല രീതിയിൽ. അപ്പോൾ ചെറിയ എമൗണ്ട് അല്ല. ഇപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞത് 33 ലക്ഷം റുപ്യ പിന്നെ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട് ഒരു ഇത് വേണ്ടിയിട്ട്, അത് ആ പൈസ തരണം എന്ന് പറഞ്ഞാൽ വന്നത്. ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു അത് പരിചയമല്ലോ 33. അങ്ങനെയൊക്കെ പല ആളുകളും വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അവർക്ക് അവരൊന്നും എല്ലാവരെയും ഇപ്പോൾ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാരണം അർഹതപ്പെട്ടവർക്ക് നമ്മൾ കഴിയണ പോലെ നമ്മൾ അറിയണ കഴിയണ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഇപ്പോൾ ലോകത്തുള്ളവരെ ഇപ്പോൾ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ലല്ലോ. അത് സ്വാഭാവികം. ഇനിയിപ്പോൾ എന്നെ തൃപ്തിപ്പെടുത്താൻ മറ്റുള്ളവർക്കും കഴിയില്ല. അതങ്ങനെയാണ്, അത് സ്വാഭാവികമാണ്. അത് നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് നമ്മുടെ മനസ്സിന് തൃപ്തിയുള്ള മനസ്സിന് സന്തോഷമുള്ള എനിക്ക് മനസ്സ് സന്തോഷിച്ച് ജീവിക്കാനുള്ള ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ടെൻഷനില്ല, ഞാൻ എപ്പോഴും ചിരിച്ചോ സംസാരിക്കുക. കാരണം എനിക്ക് ടെൻഷൻ വേണ്ടേ? ഈ വിജയം എന്ന് പറഞ്ഞത് കുറേ പണം ഉണ്ടാക്കലൊന്നുമല്ല, കുറെ സമ്പാദിക്കുക, കുറെ പണം ഉണ്ടാക്കുക, കുറെ കാറ് വാങ്ങുക, വണ്ടി വാങ്ങുക, അതൊന്നല്ല വിജയം. സന്തോഷമായി ജീവിക്കുക, അതാണ് വിജയം. ആ വിജയം സന്തോഷമായി കടന്നിറങ്ങാൻ പറ്റുക, സന്തോഷമായി ചിരിക്കാൻ പറ്റുക, ആത്മാർത്ഥത്തിൽ ചിരിക്കങ്ങളെ മുഖത്തൊക്കെ ചിരിക്കാൻ. ഈ ചിരിയാണ്ട് വരണമെങ്കിൽ സന്തോഷമാണ്. നമ്മളിപ്പോൾ ഈ 4-5 കൺട്രികളായിട്ട് ഏതാണ്ട് ഞങ്ങളൊരു ഒരു മില്യൻ്റെ മേലെ മീറ്റർ വെക്കുന്നുണ്ടാവും, 1 മില്യൺ മീറ്ററിൻ്റെ മേലെ വെക്കുന്നുണ്ടാവും. അപ്പോൾ കുഴപ്പമില്ലാത്ത ടേൺ ഓവറുണ്ട്. ആസ്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ട് ആസ്തി പറഞ്ഞു. നമ്മളെക്കാളുള്ള ആസ്തിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുകൊണ്ട് ആസ്തി പറയില്ല എന്ന് മാത്രം. പിന്നെ ഒരു മാസത്തിൽ 1 മില്യൺ മീറ്ററോളം വെക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ പിന്നെ 12 മില്യണോളം മീറ്റർ തുണി നമ്മൾ വിൽക്കുന്നുണ്ട്. അതുപോലെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പലതിലും പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 കമ്പനികളിൽ പല ബിസിനസ്സുകളും പാർട്ട്ണറുണ്ട്. അതിനൊക്കെ ചെറുതായിട്ട് വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ദുബായിൽ ബിൽഡിങ്ങുകളുണ്ട്. പിന്നെ ദുബായിൽ സ്വന്തം വീടുണ്ട്. ഇതൊക്കെ ഒരു ടീം വർക്കാണ്. ഇതിൻ്റെയൊക്കെ വരാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒറ്റക്കൊരാൾ വിചാരിച്ചൊന്നും നടക്കൂല. കാരണം ഈ UAE ലോമാനും ബാറിനും ചെയ്യുന്ന പറയുന്നത് നല്ല ടീം വർക്ക് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ അഞ്ചന്മാരുടെ സപ്പോർട്ടുണ്ട്, പിന്നെ ഒരു മരുമകൻ ഉണ്ടാവുന്ന സപ്പോർട്ടുണ്ട്, അങ്ങനെ കുറേ ആളുകൾ. പിന്നെ സ്നേഹിതന്മാർ നാട്ടിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 7-ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയെങ്കിൽ ഇത് പിന്നെ എന്നെക്കാളും പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ എത്തും. അതിന് നമുക്ക് വേണ്ട ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക, പിന്നെ സത്യസന്ധ കാണിക്കുക, വിശ്വസ്തത കാണിക്കുക. ആരായാലും പിന്നെ ഒരാളെയും നമ്മൾ ചെറുതായി കാണാതെ എല്ലാവരും സ്നേഹത്തിൽ പെരുമാറിയിട്ട് എല്ലാവരും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഞാൻ മനസ്സിലാക്കിയ ഒരു വിജയിക്കാനുള്ള കാരണം. അതുമാതിരി തന്നെ വിജയം എന്ന് പറഞ്ഞാലിപ്പോൾ കുറേ ഞാൻ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞല്ലോ, കുറേ സമ്പാദ്യം നല്ല വിജയം. വിജയം പറഞ്ഞാൽ സന്തോഷമാണ്. ആ സന്തോഷം കണ്ടെത്താൻ കഴിക്കുക, അതിന് ചാരിറ്റി ചെയ്യേണ്ടി വരും. നമ്മളൊരു ചാരിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്തും. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും പിന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടും. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് മാനിട്ടിക്ക. എനിക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ മാറി, ഭയങ്കര ഫ്രണ്ട്ലി ആയില്ല ഇപ്പോൾ. അപ്പോൾ ജീവിതത്തിൽ വളർന്നു വന്ന അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ അതിങ്ങനെ കേട്ടിരുന്നപ്പോണ്ടല്ലോ എനിക്ക് കിട്ടിയ ഒരു ഊർജം, അത് വല്ലാത്തൊരിതാണ്. പക്ഷേ എനിക്ക് എന്താ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ശരിക്കും എൻ്റെ ആ കഥ നിങ്ങളോട് പറഞ്ഞു കാരണം അവിടെ ശരിയായിട്ടില്ല. ആ ഇമോഷൻ കിട്ടിയില്ല. കാരണം അത് നമ്മൾ തമ്മിലുള്ള ഞാൻ ഇതിന് മുമ്പ് കാര്യമായിട്ട് ഇന്റർവ്യൂക്ക് നിന്നിട്ടില്ല. നിങ്ങളുടെ അടുത്തിരുന്ന് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ കടന്നുപോയതൊക്കെ. കാരണം നമ്മളൊക്കെ അങ്ങനെ കടന്നു അതിൻ്റെയൊക്കെ ഒരു പരിധിയിലൂടെ കടന്നുപോയത് കൊണ്ടാണ് നമുക്കത് ഫീൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളിൽ തറച്ചത്, നമ്മൾ വീട്ടിന് മുന്നിൽ, ഞാൻ ആ വിഷ്വൽസ് എടുത്തില്ല കേട്ടോ, ഞാനിവിടെ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ സംസാരിച്ച് നമ്മളത് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്, വീഡിയോയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ആ അങ്ങനെ കൊടുക്കുന്നവർ കാര്യങ്ങളാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത്. പണം ഉണ്ടാക്കുക, വലിയ കൊട്ടാരം പോയിക്കുക, വലിയ വാഹനം, അതൊക്കെ ഒരു ഭാഗത്ത് കൂടെ. പക്ഷേ അതോടൊപ്പം നമ്മൾ വളർന്ന് വന്നപ്പോൾ അനുഭവിച്ച ആ വേദനകൾ ഉൾക്കൊണ്ട ആളുകൾ നമ്മൾ മുന്നിൽ വരുമ്പോൾ അവരെ തട്ടിമാറ്റാതെ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് അപൂർവമായിട്ടുള്ള കാര്യമാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മാനിട്ടിക്കാനെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഇനിയും ഒരുപാട് കാലങ്ങളെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ട് ഞങ്ങൾ ആ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അള്ളാ.